the Lord returns, your generations will enjoy what you are sowing in out of love for God. ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ചെയ്താൽ അത് മുഴുവൻ കർത്താവ് തന്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെക്കും. അതിന് മുഴുവൻ പ്രതിഫലം ഒരു പാത്രം തണ്ണീരെങ്കിലും കൊടുത്താൽ പ്രതിഫലം കൊടുക്കുന്നവനാണ്. And that is why the blessing in verse 13 connects with Abraham and says, with blessing I will bless you and with multiplication I will multiply. അതുകൊണ്ടാണ് എബ്രായർ 6:13 ആ അനുഗ്രഹത്തെ അബ്രഹാമുമായി സ്പർശിപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത്. അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അവിടെ the decision that Abraham took, he was blessed and the blessings overflowed to the next generation, that today in Christ also we are getting blessed, the blessing of Abraham. അതിന്റെ അർത്ഥം അന്ന് അബ്രഹാം ദൈവസന്നിധിയിലെടുത്ത ആ ദൈവത്തിന്റെ വിളിയോട് അനുസരിച്ചു വിശ്വാസത്താൽ താൻ അതിനോട് പ്രതികരിച്ച ഒറ്റ പ്രതികരണം തലമുറകളിലേക്ക് അത് വ്യാപരിച്ചു. ഇന്ന് ക്രിസ്തു മുഖേന അബ്രഹാമിന്റെ അനുഗ്രഹത്തോട് നമ്മളെയും കൂടെ പങ്കാളികളാക്കി. This is very amazing if you look at the stories with and the incident that happened in the Bible and what is going to happen. You can be sure that the overflow is going to go to your children and your children's children. അതുകൊണ്ട് ഇന്ന് കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കളെ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളുക, അബ്രഹാം അന്ന് വിശ്വാസത്താൽ എടുത്ത ഒരു ഒരു സ്റ്റെപ്പിനെ തലമുറ തലമുറയായി മാനിച്ച കർത്താവ് അതേ കർത്താവിനെ പിൻപറ്റി എന്നെയും നിങ്ങളെയും തലമുറ തലമുറകളിലേക്ക് ദൈവിക അനുഗ്രഹം നന്മ ഒഴുകി ഒഴുകിക്കൊണ്ടേയിരിക്കും.